भगवद गीता रंडाम अध्यायम पदनालाम श्लोकम अन्वयवुं परिभाषयुं काणुकयुंड महाभारतांतर्गतमाय भगवद गीतयिल श्रीकृष्ण अर्जुन संवादमायि नडक्कुन्न चर्चयिल ओन्नाम अध्यायत्तिल अर्जुनन्टे विषादं मुझुवन കഴിഞ്ഞ് അർജുനൻ കാണിച്ച വിഷാദാത്മകമായ അവസ്ഥയെ രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അതിലടങ്ങിയിരിക്കുന്ന കസ്മലാണോ എന്ന് ചോദിച്ച് അർജുനൻ അവതരിപ്പിച്ച ചിന്തകളും അതിന് ശ്രീകൃഷ്ണ പരമാത്മാവ് ജീവസൃഷ്ടിയുടെയും ഈശ്വര സൃഷ്ടിയുടെയും തലങ്ങളിൽ രണ്ട് രീതികൾ അനുവർത്തിക്കേണ്ടതിനെക്കുറിച്ചും പറഞ്ഞു വരികയാണ്. അതിൽ പതിനാലാം ശ്ലോകം മാത്രാസ്പർശങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. ഹേ കുന്തിപുത്ര, തണുപ്പും ചൂടും അതുപോലെ സുഖവും ദുഃഖവും ഉളവാക്കുന്ന ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള സംബന്ധം ക്ഷണഭംഗുരവും അനിത്യവുമാണ്. അവ ഉണ്ടായി മറയുന്നവയാണ്, ആഗമ അപായിനകളാണ്. ഹേ ഭാരതവംശജനായ അർജുന, അതിനെ നീ സഹിച്ചാലും. ഇതാണ് ശ്ലോകം നമ്മൾ കണ്ടത്. ഗദാസുൻ അഗദാസുൻശ്ച നാനുശോചന്തി പണ്ഡിതാഹ എന്ന പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിനോട് പ്രഥമമായി പറഞ്ഞത് നാം കണ്ടു. അതിൻ്റെ ഒരു പ്രകാരത്തിലുള്ള അർത്ഥം ആദ്യമേ പറയുകയും ചെയ്തു. അതാണ് ശരിയും. എന്നാൽ രണ്ടാമതൊരർത്ഥത്തിൽ അത് പറയാം. അഗദാസൂൻ ഇവ ഗദാസൂൻ അഭി നാനുശോചന്തി എന്ന് പറയാം. എങ്ങനെ അഗദാസുക്കളിൽ ശോചിക്കുന്നില്ല, അങ്ങനെ അപ്രകാരം ഗദാസു മൃതന്മാരിൽ ശോചിക്കുന്നില്ല. അഗദാസുക്കളിൽ എപ്രകാരം ശോചിക്കാതിരിക്കുന്നുവോ അപ്രകാരം ഗദാസുക്കളിൽ ധീരന്മാർക്ക് ദുഃഖമുണ്ടാവുന്നില്ല. മരണോത്തരം ശരീരപരിവർത്തനമുണ്ടാവുന്നു. ജീവിതാവസ്ഥയിലും ശരീരപരിവർത്തനമുണ്ട്. രണ്ട് പരിവർത്തനങ്ങളിലും എന്താണ് അന്തരം? അത് ദൃഷ്ടാന്തം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആ ദൃഷ്ടാന്തവും നാം കണ്ടു. വീട് പൊളിച്ച് ഭാഗികമായി പണിത് പുതുക്കുന്നു. നമ്മൾ റോഡരികിലൊക്കെ സാധാരണ കാണുന്നതാണ്. മുഴുവൻ പൊളിച്ച് മാറ്റി ഏതാണ്ട് പുതുതായി പണിതെടുക്കുന്നു. ഇങ്ങനെ രണ്ട് സമ്പ്രദായങ്ങളും നമുക്ക് നിശ്ചയമുണ്ട്. അതുപോലെ 12 വർഷം കൊണ്ട് ശരീരം പൂർണ്ണമായി പരിവർത്തനം ചെയ്യും. അല്പധനവാൻ്റെ കെട്ടിടം പോലെ രസം, രക്തം, മാംസം, മേദസ്, അസ്ഥി, മജ്ജ, ശുക്രം എന്നിങ്ങനെ ക്രമത്തിൽ ശുക്രധാതു വരെ മാറുന്നു. അത് പ്രഥമ ദൃഷ്ടാന്തം. മരണത്തോടെ പുനർശരീരാന്തരപ്രാപ്തി. പൈസയുള്ളവൻ പഴയ വീട് പൊളിച്ചു കളഞ്ഞ് പുതിയ വീടുണ്ടാക്കും. അത് ദ്വിതീയ ദൃഷ്ടാന്തം. ക്രമത്തിൽ പുതിയതാക്കിയതിൽ ഉടമയ്ക്ക് ദുഃഖമില്ല. മുഴുവൻ പൊളിച്ചു കളഞ്ഞ് പുതിയത് പണിയുമ്പോഴും ദുഃഖമില്ല. അതുകൊണ്ട് ധീരൻ ഈ ശരീരം ക്രമാനുഗതമായി മാറി മാറി കൗമാരം, യൗവനം, ജര എന്ന നിലയിൽ വരുന്നതിലും അതേപോലെ തന്നെ ദേഹാന്തരപ്രാപ്തിയിലും ദുഃഖമില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ വീട് പൊളിക്കുമ്പോൾ കരയും, മുതിർന്നവർ ദുഃഖിക്കുന്നില്ല. കാരണം അവർക്ക് കാര്യമറിയാം, പുതിയ വീട്ടിൽ താമസിക്കാൻ പോവുകയാണ്. അതുപോലെ മരണസമയത്ത് ധീരന്മാർ ദുഃഖിക്കുന്നില്ല. അവർക്കറിയാം ജീർണപ്രായമായ ഈ ശരീരം വലിച്ചെറിഞ്ഞ് പുതിയ ശരീരത്തിൽ പ്രവേശിക്കുവാൻ പോവുകയാണ്. അർജുനൻ പറയുന്നു,
ഹേ ഭഗവാൻ ഇത് എൻ്റെ അറിവിൽ ഉണ്ട്, എനിക്കറിയാം ഇത്. എന്നാൽ എൻ്റെ ശോകത്തിൻ്റെ നിവാരണം ഇതുകൊണ്ട് മാത്രമാവില്ല. ഇത് മാത്രമല്ല കാര്യം. ഞാൻ അങ്ങയോട് പറഞ്ഞിരുന്നു, കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന യശുഭി പ്രതിയോ എന്ന് അങ്ങയോട് ഞാൻ പറഞ്ഞിരുന്നു. യതിവാ നോ ജയേയുഹു എന്നും ഞാൻ അങ്ങയോട് പറഞ്ഞിരുന്നു. അഗതാസുക്കളിൽ കൗമാരം, തുടർന്ന് യൗവനം, അത് കഴിഞ്ഞ് വാർദ്ധക്യം ഉണരുന്നു. ഇത്രയ്ക്ക് മാത്രമേയുള്ളൂ എങ്കിൽ ഞാൻ ശോചിക്കുമായിരുന്നില്ല. മറിച്ച് ഇവിടെ ബാണവർഷമാണ്, രക്തനദിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അംഗപ്രത്യംഗം ഛിന്ന ഭിന്നമാവുകയാണ്. എന്ത്, ഇതെല്ലാം കൗമാരം, യൗവനം, ജര എന്നതുപോലെയാണോ? ഇത്യാദി വികാരം പോലെയാണോ? ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഗുരുജനങ്ങളുടെ സേവയും ശുശ്രൂഷയുമാണ്, ഗുരുഹത്യയല്ല. ശ്രീമദ് ഭാഗവതത്തിലും പറയുന്നു, ശുശ്രൂഷു ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചിഹി സ്യാൻമഹത് സേവയാ വിപ്രാഹ പുണ്യതീർത്ഥനിഷേവണാത്. മഹാപുരുഷന്മാരുടെ ശുശ്രൂഷ ചെയ്യുക, അവരുടെ അടുത്ത് ശ്രദ്ധയുള്ളവരാവുക, അവരുടെ സേവ ചെയ്യുക, പുണ്യതീർത്ഥങ്ങളുടെ സേവ ചെയ്യുക, അപ്പോൾ വാസുദേവ കഥാരുചിയുണ്ടാവും. ഗുരുശുശ്രൂഷ കൊണ്ട് മഹാപുരുഷന്മാർ പ്രസന്നരാവും. അങ്ങനെയെങ്കിൽ ഹേ ഭഗവാൻ, ശുശ്രൂഷ ചെയ്യുന്നത് തലയ്ക്ക് തല്ലുന്നതും എങ്ങനെ സമമാവും? ഗുരുക്കന്മാരെ കൊല്ലാൻ ആയുധവുമേന്തി ഞങ്ങൾ വന്ന് നിൽക്കുന്നു. അതേസമയം ഗുരുക്കന്മാരെ ശുശ്രൂഷ ചെയ്ത് പരിപാലിച്ച് അവരിൽ ശ്രദ്ധയുള്ളവരാകണമെന്ന് ശാസ്ത്രം പറയുന്നു. ഇതും അങ്ങ് പറയുന്ന കൗമാര യൗവനം ജര എന്ന പോലെ വികാരമാണോ? അങ്ങനെയെങ്കിൽ അപ്രകാരം ശാസ്ത്രം വ്യാഖ്യാനിക്കുന്നത് ഉചിതമാണോ? ഇങ്ങനെ രണ്ടു പരമ്പരകളുണ്ട്. അജ്ഞാന അന്ധകാരത്തിൻ്റെയും ജ്ഞാനപ്രകാശത്തിൻ്റെയും രണ്ടു പരമ്പരകളാണ് നാം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നും അജ്ഞാന അന്ധകാരത്തിൽ കഴിയണമോ? ഈ ഗുരുക്കന്മാരെയൊക്കെ വധിച്ചിട്ട് ശാസ്ത്രങ്ങളിൽ ഒരിടത്തു പോലും ഒരു ജീവിയെപ്പോലും ഹിംസിക്കരുതെന്ന് പറഞ്ഞിരിക്കേ? ജീവതലങ്ങളിൽ മാത്രം കണ്ടാൽ പോരാ, ആരുടെ മടിയിലിരുന്ന് വളർന്നു, ആരിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്നുവോ, ആരിൽ നിന്ന് അറിവ് സമ്പാദിച്ചുവോ? അവരെ മുഴുവൻ കൊല്ലുന്നത് കർത്തവ്യകർമ്മമാണെന്ന് ഏത് ശാസ്ത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളത്? എവിടെ നിന്നാണ് അത് ഉൾക്കൊള്ളാൻ കഴിയുക? മാത്രവുമല്ല, ഇതുകൊണ്ട് എൻ്റെ കർത്തവ്യകർമ്മം അജ്ഞാനത്തിനാണെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഒരു ഭാഗത്ത് ശാസ്ത്രങ്ങൾ അഹിംസയെ ഉദ്ഘോഷിക്കുന്നു, ഒരു ഭാഗത്ത് ശാസ്ത്രങ്ങൾ പിതാവിനെയും മാതാവിനെയും ഗുരുവിനെയും അതിഥിയെയുമെല്ലാം ദൈവതുല്യം കാണാൻ പഠിപ്പിക്കുന്നു. ഗുരുകുലങ്ങളിൽ നിന്നതാ പഠിച്ചിറങ്ങിയത്. ഒന്നിനെയും ഹിംസിക്കാതെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ശാസ്ത്രം മുൻപിൽ വെച്ച് കർത്തവ്യകർമ്മമെന്ന പുതിയൊരു ന്യായം പറഞ്ഞ് ആ ശാസ്ത്രങ്ങളെ നിഷേധിച്ച് ജീവിക്കേണ്ടി വരുന്ന ഞാൻ എൻ്റെ കർത്തവ്യകർമ്മം അന്ധകാരാവൃതമാണ് എന്നാണോ അങ്ങയുടെ ശാസ്ത്രമതം? സ്വയം പ്രസന്നരും സുഖികളുമായിരിക്കുക, അതുതന്നെയാണ് ഭൗതികവും ആധ്യാത്മികവുമായ ഔന്നത്യത്തിനുള്ള രാജമാർഗം എന്നിരിക്കെ ഗുരുജനങ്ങളെ സേവിക്കുകയും അവരെ പ്രസന്നരാക്കുകയും അവർക്ക് സുഖമുളവാക്കുകയും ചെയ്ത് അവരുടെ അനുഗ്രഹാശുസുകൾ കൊണ്ട് അദൃഷ്ടം പൂർണ്ണമായിത്തീർന്ന് സത്യസാക്ഷാത്കാരത്തിലേക്കെത്തി ഭൗതികവും ആധ്യാത്മികവുമായി സുഖമുണ്ടാക്കുന്നതാണ് രാജമാർഗമെങ്കിൽ അങ്ങ് ആലോചിച്ചിട്ട് പറയൂ, അങ്ങയുടെ മുമ്പിൽ എൻ്റെ നിവേദനം മാത്രമാണ്. എൻ്റെ വിഷാദം, എൻ്റെ ഭയം ഗുരുജനങ്ങളുടെ ദുഃഖത്തെയും സ്വഗുദുഃഖത്തെയും ആസ്പദമാക്കിയുള്ളതാണ്. എന്താണ് അങ്ങ് അതറിയാത്തത്?
മാത്രവുമല്ല അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഗുരുജനങ്ങളുടെ ദുഃഖത്തെയും സ്വദുഃഖത്തെയും ആസ്പദമാക്കി ചിന്തിക്കുന്ന എൻ്റെ മുമ്പിൽ പ്രതിപക്ഷം ശരവർഷം നടത്തുമ്പോൾ എൻ്റെ സ്തുതിയും വ്യത്യസ്തമല്ല. അതുകൊണ്ട് ഭഗവാനെ പറയൂ, അർജുന, കർമ്മങ്ങൾ ക്ലേശബഹുലങ്ങളാണ്, കർമ്മങ്ങളിലെല്ലാം പാപപുണ്യങ്ങളും ഉണ്ട്. ഏതൊരു കർമ്മമെടുത്താലും മനോഹരമെന്ന് വിശ്വസിക്കുന്ന റോസയുടെ ഒരു ദളമടർത്തി എടുക്കണമെങ്കിൽ പോലും മുള്ളുകൊള്ളണം. കർത്തവ്യ കർമ്മങ്ങൾ നിശ്ചയമായും ക്ലേശ ബഹുലമാണവ, സഹിച്ചേ മതിയാവും. കർത്തവ്യ കർമ്മങ്ങളോ ഹിംസാത്മകങ്ങളാവില്ല, അല്ല. ജീവൻ അറിവിൻ്റെ ഓരോ തലങ്ങളിലൂടെ നീങ്ങുമ്പോഴും അതിന് ഉപയുക്തങ്ങളായ കോശങ്ങൾ അകത്ത് നാം അറിയാതെ വളർന്നുകൊണ്ടേയിരിക്കും. അനന്തര കർമ്മങ്ങൾക്ക് പര്യാപ്തങ്ങളായ കോശഭൂമിക നിരന്തരമായി അനിശ്ചിതമായി വളരുന്നതാണ്. ഏത് കർമ്മത്തിനാണ് ഇന്നത്തെ ശരീരത്തെ നാളെ രൂപാന്തരപ്പെടുത്തേണ്ടതെന്ന് ഇന്നത്തെ സ്വപ്നങ്ങളും ഇന്നത്തെ ആഗ്രഹങ്ങളും ഇന്നത്തെ വിചാരങ്ങളും ഇന്നത്തെ വാക്കുകളും ചേർന്ന് ഇന്ന് കഴിക്കുന്ന ആഹാരാദികളിലൂടെ പചിച്ച് രൂപാന്തരപ്പെട്ട് നാളകൾ ഉൽപ്പന്നമാവേണ്ടുന്ന കോശാന്തരങ്ങൾ സംജാതമാവും. അവ സംജാതമായി കഴിഞ്ഞാൽ അവയുടെ പ്രവർത്തനങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിന് അനിവാര്യമായി വരുന്ന ക്ലേശങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട് അർജുന. അതുകൊണ്ട് തന്നെ അറിവിൻ്റെ ഓരോ തലങ്ങളിലൂടെ നീങ്ങുമ്പോഴും അതിനുപയുക്തങ്ങളായ അവയവങ്ങളും കോശങ്ങളും ഉണ്ടായി പ്രകടമായി വളർന്ന് പരിണമിച്ച് ക്ഷയിച്ച് നശിക്കും. അത് കർമ്മത്തിന് വേണ്ടി ഉണ്ടായത് മാത്രമാണ്. കർമ്മമാണ് അതിൻ്റെ ലക്ഷ്യവും. ഇത് അനിവാര്യതയാണ്. അവയുടെ കർമ്മം പൂർത്തിയാവുന്നത് കൊണ്ടാണ് അവ നശിക്കുന്നതും. അതുകൊണ്ട് തന്നെ അത് ആനന്ദപ്രദവുമാവേണ്ടതാണ്. കർത്തവ്യ കർമ്മത്തിൽ വന്നനുഭവിക്കുന്ന അനിവാര്യമായ ക്ലേശങ്ങൾ സഹിക്കുക മാത്രമാണ് ഏക ഉപായം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ എന്ന ശ്ലോകത്തിലൂടെ ഭഗവാൻ ഈ ആശയത്തെ വിപുലമായി അവതരിപ്പിക്കുന്നു. മാത്രാ സ്പർശാഹ, മാ ധാതുവിന് ജ്ഞാനം എന്നർത്ഥം. മീയന്തേ പരിച്ഛിദ്യന്തേ ന്യായന്തേ ആഭിരിതി മാത്രാഹ, ഏതൊന്നുകൊണ്ട് വസ്തു പരിച്ഛേദം ചെയ്യുന്നുവോ, ഏതിനാൽ പരിച്ഛിന്നമായ വസ്തുജ്ഞാനം ഉണ്ടാകുന്നുവോ അതിനെ മാത്രയെന്ന് വിളിക്കുന്നു. അല്പപരിമാണമെന്നും അർത്ഥമുണ്ട്. ഇതരാസംസൃഷ്ടം എന്നും പറയാവുന്നതാണ്. മാത്ര പരിച്ഛേദേ അല്പേച പരിമാണി എന്നു കോശാന്തരം. കോശാന്തരത്തിൽ അങ്ങനെ കാണാം. ശബ്ദാദി തന്മാത്രകളിൽ പഞ്ചീകൃതം അപഞ്ചീകൃതം ഇതരാസംസൃഷ്ടം എന്നും പ്രസിദ്ധിയുണ്ട്. എല്ലാ കാര്യങ്ങളും ഇന്ദ്രിയങ്ങളുടെ കാര്യത്തിൽ ശരിയാണ്. ഇന്ദ്രിയങ്ങൾ അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളാൽ ഉൽപ്പന്നമാണ്, അല്പപരിമാണവുമാണ്, ജ്ഞാനസാധനവുമാണ്. ഇന്ദ്രിയങ്ങൾ വഴിയാണ് വിഷയലോകങ്ങളുടെ ജ്ഞാനം നമുക്കുണ്ടാകുന്നത്. അപ്പം ശബ്ദ തന്മാത്ര കൊണ്ട് ശ്രോത്രം എന്ന ഇന്ദ്രിയം ഉണ്ടായിരിക്കുന്നു. സ്വയം ഇതരഭൂതങ്ങളിൽ നിന്ന് അസംസൃഷ്ടമാണ്. അതിനാൽ ശ്രോത്രേന്ദ്രിയം കൊണ്ട് ശബ്ദത്തിൻ്റെ മാത്രം അറിവുണ്ടാകുന്നു. ശബ്ദജ്ഞാന സാധനയും
ഇതിൽ നിന്ന് സ്പഷ്ടമാണ്. ഒരു ഇന്ദ്രിയം ഏത് തന്മാത്രയാൽ ഉൽപ്പന്നമാണോ ആ ഇന്ദ്രിയം ആ വിഷയത്തിൻ്റെ പ്രകാശകനാണ്. സ്വജാതീയം തന്നെയാണ് സ്വ അഭിവ്യഞ്ജകമാകുന്നത്. ഏത് ഇന്ദ്രിയം അതിൻ്റെ സ്വജാതീയമായ വിഷയത്തെ, ദ്രവ്യവും അതിൻ്റെ ഗുണവും, ആ ദ്രവ്യത്തിലടങ്ങിയിരിക്കുന്ന ആകാശ തന്മാത്രയുടെ, അതുപോലെ തന്നെ വായു തന്മാത്രയുടെ, അതുപോലെ തന്നെ അഗ്നിയുടെ, ജലത്തിൻ്റെ, പൃഥ്വിയുടെ, ആ തന്മാത്രാ തലങ്ങളിൽ രൂപാന്തരപ്പെട്ടതാണ് ഇത്. ആ ഇന്ദ്രിയം ആ വിഷയത്തിൻ്റെ പ്രകാശകനാണ്. സ്വജാതീയം തന്നെയാണ് സ്വാഭിവഞ്ജകമാകുന്നത്. ഒരാൾ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കില്ല, എന്നാൽ അതേ സ്വരത്തിൽ 50 പേർ പറഞ്ഞാൽ ശബ്ദം ഉയർന്നു കേൾക്കും. ശബ്ദവിഷയത്തിൻ്റെ അഭിവഞ്ജകം ശബ്ദ തന്മാത്രയാൽ ഉൽപ്പന്നമാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ അഭിവഞ്ജകത്വം ഇതുപോലെ തന്നെ ശബ്ദത്തിൻ്റെ സജാതീയമായ ശ്രോത്രേന്ദ്രിയം പോലെ തന്നെ സ്പർശതന്മാത്രയുടെ കാര്യമെടുത്താലും കാണാം. അപ്പോൾ സ്പർശതന്മാത്രയുടെ പഞ്ചീകരണത്തിൽ സ്പർശവിഷയമുണ്ടായി. പഞ്ചീകരണമില്ലാതെ കാര്യമായ തൊഗീന്ദ്രിയവുമുണ്ടായി. കാര്യമായ തൊഗീന്ദ്രിയം അപഞ്ചീകൃത പഞ്ചമഹാഭൂതത്താലും ആ തന്മാത്രയാലും, അപഞ്ചീകൃത തന്മാത്രയാലും, അതേസമയം തന്നെ ശബ്ദം പഞ്ചീകരണത്താലും ഉണ്ടായി. ഇങ്ങനെ തന്മാത്ര തന്നെ ജ്ഞാനസാധനത്തിന് കാരണമായി. ആ ജ്ഞാനസാധനമായ ത്വക്കായി, ത്വഗീന്ദ്രിയമായി, അത് അല്പപരിമാണമാണ്. ശ്രോത്രം കൊണ്ട് ശ്രോത്രേന്ദ്രിയം തീർന്നെങ്കിൽ മറ്റുള്ളവരുടെ വിവരം അറിയില്ല. ത്വഗീന്ദ്രിയം ത്വച കൊണ്ട് നഷ്ടമായാൽ തന്നെ കാണാൻ കഴിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഔഷധം ത്വക്കിനടിയിൽ കുത്തിവെച്ച് സ്പർശഹാനി വരുത്തുമ്പോൾ ത്വചയുണ്ട്, ത്വക്ക് പോയിട്ടൊന്നുമില്ല. ത്വച പോകാതെ ത്വഗീന്ദ്രിയം പ്രവർത്തനക്ഷതം അല്ലാതാകുന്നു. ആ പ്രവർത്തനക്ഷമം അല്ലാതാകുന്നത് ത്വഗീന്ദ്രിയമാണ്. അപ്പോൾ ത്വഗീന്ദ്രിയത്തിൻ്റെ പ്രവർത്തനക്ഷമവും ത്വചയും വ്യത്യസ്തമാകുന്നു. അതുപോലെ ചക്ഷുരിന്ദ്രിയം, ചക്ഷുരിന്ദ്രിയം രൂപതന്മാത്ര കൊണ്ട് ബാഹ്യരൂപം വിരചിക്കുന്നു. ആന്തരികമായി ചക്ഷുരിന്ദ്രിയം ഉളവാകുന്നു. ചക്ഷുരിന്ദ്രിയം കൊണ്ട് രൂപപ്രത്യക്ഷമുണ്ടാകുന്നു. ഇതുപോലെ ചക്ഷുരിന്ദ്രിയം രൂപതന്മാത്രയുമാണ്, രൂപജ്ഞാന സാധകവുമാണ്, അല്പപരിമാണവുമാകുന്നു. അപ്പോൾ കണ്ണിൻ്റെ പ്രകാരത്തിൻ്റെ അറിവ് തന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്, വെളിയിലല്ല. വളരെ ആളുകൾ അന്ധന്മാരെ പോലെയാണ്. കണ്ണിൻ്റെ ഗോളകങ്ങൾ ശരിയാണ്, പക്ഷേ പ്രകാശമില്ല. ഇനി രസത്തെ നോക്കിയാൽ രസതന്മാത്രയിൽ കയ്പും മധുരവും എല്ലാം പഞ്ചീകരണം വഴി ഉളവാകുന്നു. ഇന്ദ്രിയമാകട്ടെ അപഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമാണ്. അപ്പോൾ രസനേന്ദ്രിയം അപഞ്ചീകൃതം, അതുകൊണ്ട് രസജ്ഞാനം രസനേന്ദ്രിയത്തിന്, അത് രസതന്മാത്രാ സ്വരൂപം. രസജ്ഞാനത്തിന് കാരണവും അല്പപരിമാണവും ആണ്. ജിഹ്വയുടെ അഗ്രത്തിൽ അതിസൂക്ഷ്മ രൂപത്തിൽ അതിരിക്കുന്നു. ഗന്ധതന്മാത്ര കൊണ്ട് വീണ്ടും നോക്കിയാൽ ഗന്ധം, പഞ്ചീകൃതമായ സുഗന്ധ ദുർഗന്ധാദികൾ ഉണ്ടാകുന്നു. അപഞ്ചീകൃത കാര്യമായി ഘ്രാണേന്ദ്രിയവും മണമറിയുന്ന ഇന്ദ്രിയവും, അത് ഗന്ധജ്ഞാനത്തിന് സാധനമാണ്, തന്മാത്രാരൂപവുമാണ്, അല്പപരിമാണവുമാണ്. നീണ്ട മൂക്കുണ്ട്, പക്ഷെ ഗന്ധമറിയില്ല. അപ്പോൾ ഇത്രയും വെച്ച് നമ്മൾ നോക്കിയാൽ എന്തിനാണ് ഇത്രയും നമ്മൾ വിശദീകരിച്ചത്? കാരണം മാത്രാപദത്തിന്
ഭഗവത്ഗീത വ്യാഖ്യാനം ചെയ്തിട്ടുള്ള ആളുകളിൽ അധികം പേരും വിഷയമെന്നൊരർത്ഥം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വിഷയമല്ല ഭഗവാന്റെ ചർച്ചയിലെ മുഖ്യമെന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വിശദീകരിച്ചത്. വിഷയം ഇന്ദ്രിയം, വിഷയത്തിലെ പഞ്ചീകൃത അറിവ് ഇന്ദ്രിയത്തിൻ്റെ മാത്ര, അപഞ്ചീകൃത ഇന്ദ്രിയം അതിൻ്റെ ചേർച്ചയുടെ സ്വരൂപം. പഴയ കാലത്ത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത അമ്മമാർക്ക് ഒരേ അറിയുമായിരുന്നു. അത് ജീവിതത്തിൽ ഒട്ടേറെ പ്രയോജനവും ഉണ്ടാക്കിയിരുന്നു. അതറിയാതെ വിഷയമെന്ന് ഭ്രമിച്ചറിഞ്ഞപ്പോൾ ആധുനിക ലോകം വിഷയങ്ങളുടെ പിന്നാലെ ഇന്ന് വളരെ ഓടുകയാണ്. അത് ഇന്ദ്രിയങ്ങളെ ഉച്ഛോഷിപ്പിക്കുന്നത് അത്രയാണ്. തദ്വാര മനസ്സിനുച്ഛോഷണം വരുത്തുന്നത് അത്രയാണ്. അതുമൂലം വൈയക്തികവും സാമൂഹികവുമായുള്ളവാകുന്ന നാശം അത്രയാണ്. അതറിയണം എന്നുണ്ടെങ്കിൽ തന്മാത്രാകാര്യമായ മാത്രാശബ്ദത്തിൻ്റെ വിസ്തൃതമായ ഒരറിവ് നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് വിശദീകരിച്ചത്. ഒരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ട് ഇത്രയും നമ്മൾ വിശദീകരിച്ചത് പഠിക്കണം? വിഷയമെന്ന് പൊതുവെ പറഞ്ഞാൽ പോരാ എന്നുള്ളത് കൊണ്ട്. ശബ്ദസ്പർശാദി വിഷയങ്ങളും കൂടി തന്മാത്രയുടെ കാര്യമാണ്. തന്മാത്രാകാര്യമാകയാൽ അതിനെയും മാത്ര എന്ന് പറയുന്നു. ആ നിലയിലാണ് വിഷയമെന്ന് പറയുന്നത്. അതൊരു ഭ്രമം മാത്രമാണ്, ശബ്ദാർത്ഥമല്ല. അണുകൊണ്ടുണ്ടായ ഘടം അണു എന്നല്ല മഹാൻ എന്നാണ് പറയുക. അതിലൊരു അണുപരിമാണം മാനിക്കുന്നില്ല ശബ്ദാർത്ഥത്തിൽ, മഹത് പരിമാണം മാനിക്കുന്നു. പരിമാണത്തെ തന്മാത്രയെന്നുകൂടി പറയുന്നു. അതുകൊണ്ട് അതിൽ നിന്നുൽപ്പന്നമായ പൃഥ്വി, അതിൽ നിന്നുൽപ്പന്നമായ ജലമാദിയായവയെ അണു എന്ന് പറയുന്നില്ല. ദശപ്രജ്ഞ മാത്ര എന്നിങ്ങനെ കൗശീതകിയിൽ ഇന്ദ്രിയങ്ങളെ തന്നെ മാത്ര എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ചേർച്ചയുടെ തലം വളരെ പ്രധാനമാണ്. ജനനം മുതൽ ഇതിനെ അവലംബിച്ച് വിപുലമായൊരു പഠനത്തിലേക്ക് യുദ്ധക്കളത്തെയും അർജുനനെയും തദ്വാര ലോകമനസാക്ഷിയെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരുത്തമോത്തമനായ ആചാര്യവര്യൻ്റെ, ഭഗവാൻ വേദവ്യാസൻ്റെ കൽപ്പനാവൈഭവം ഇതിൽ വളരെ പ്രസക്തമാണ്. ആ പ്രസക്തിയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം ഇങ്ങനെ തന്നെ പഠിക്കണം എന്ന് വിചാരിക്കുന്നത്. ഈ ഭാഗം ആ വ്യാസപ്രതിഭയുടെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം സമർപ്പിച്ച് നമുക്ക് ഉപസംഹരിക്കാം.